ഹായ് ഫ്രണ്ട്സ്, IELTS അല്ലെങ്കിൽ OET ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും പറ്റും. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇന്ന് ലോകത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം ടൈമാണ്. ഈ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതുന്നതിൻ്റെ പിന്നാലെ ഒരുപാട് കാലം നടക്കാനുള്ള സമയം നമുക്ക് ആർക്കും ഇല്ല. എത്രയും വേഗം തന്നെ അത് പാസ്സാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ പാസ്സാകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ റിക്വയർഡ് സ്കോർ ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ഏതൊരു ലാംഗ്വേജ് പഠിക്കാനും ആദ്യമായി ചെയ്യേണ്ടത് ആ ലാംഗ്വേജിലെ പരമാവധി വാക്കുകൾ പഠിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കോമൺലി യൂസ്ഡ് വൊക്കാബുലറീസ് നിങ്ങൾക്ക് അറിയണം. അതിനുവേണ്ടി ഒരു 5 ബുക്ക്, ഇംഗ്ലീഷ് ബുക്ക് കളക്ട് ചെയ്തുകൊണ്ട് അതിലെ അറിയാത്ത വാക്കുകളെല്ലാം നിങ്ങളൊരു ബുക്കിൽ എഴുതി അതിൻ്റെ മീനിങ് മനസ്സിലാക്കി നന്നായി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇത് റൈറ്റിങ്ങിനും മറ്റ് എല്ലാ മോഡ്യൂൾസിനും വളരെ അത്യാവശ്യമാണ്. പരമാവധി എഴുതി പഠിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ത് നല്ല സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും എഴുതി പഠിക്കുക. സെൻറ്റൻസ് ഫോർമേഷനുകൾ ഉണ്ടാക്കിയെടുക്കാൻ റൈറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫ്ലുവൻസിയും പ്രൊനൗൺസിയേഷനും നന്നായി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനുവേണ്ടി ഡിഫറൻറ്റ് ചാനൽസ് കാണുക, ഡിഫറൻറ്റ് വീഡിയോസ് കാണുക. ഒരു പർട്ടിക്കുലർ ചാനൽ മാത്രം സ്ഥിരമായിട്ട് കാണാതെ പല ഇംഗ്ലീഷ് മൂവീസും പല ചാനൽസും വീണ്ടും വീണ്ടും കാണുക. ഫാസ്റ്റായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്ത് കാണുക. തീർച്ചയായിട്ടും അത് ലിസണിംഗ് ഇമ്പ്രൂവ്മെൻറ്റിന് എപ്പോഴും സഹായകരമായിരിക്കും. ഏതൊരു കാര്യം കേട്ടാലും അത് റിലാക്സ് ആയി കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിനനുസരിച്ച് അതിൻ്റെ അർത്ഥം നിങ്ങൾ മാറ്റിമറിക്കും. ഏത് കാര്യം കേട്ടാലും അത് സമ്മറൈസ് ചെയ്ത് എഴുതുക എന്നുള്ളത് ലാംഗ്വേജ് സ്കില്ലിന് വളരെ അത്യാവശ്യമാണ്. സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് പോകുമ്പോൾ എക്സാമിനോട് ഐ കോൺടാക്റ്റോടുകൂടി നന്നായി നല്ല കോൺഫിഡൻസോടുകൂടി സംസാരിക്കുക. നല്ലൊരു സ്കോർ കിട്ടാൻ തീർച്ചയായിട്ടും ഇത് അത്യാവശ്യമാണ്. 100,000+ വാക്കുകളുള്ള ഇംഗ്ലീഷ് ഡിക്ഷണറി അത് മുഴുവൻ ബൈഹാർട്ടാക്കി പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർക്ക് പോലും 5,000+ വാക്കുകളുടെ അർത്ഥമേ അറിയാവൂ. അതിന് മുകളിലുള്ള വാക്കുകളുടെ അർത്ഥം നമ്മൾ ഗസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ അർത്ഥം മനസ്സിലാക്കുക. അതാണ് സ്കിമ്മിംഗ് മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. ഒരു പാസേജ് 2-3 മിനിറ്റ് കൊണ്ട് സ്കിം ചെയ്ത് അതെന്തിനെക്കുറിച്ചാണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിലെ ഐഡിയ എന്ന് മാത്രം മനസ്സിലാക്കലാണ് സ്കിമ്മിംഗ് മെത്തേഡ്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശീലനം കൊണ്ട് നിങ്ങൾക്കൊരു പാസേജ് കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ് ഈ പാസേജിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് വളരെ സഹായകരമായിരിക്കും. ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കി ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. പലരും തെറ്റിദ്ധരിച്ച് ആൻസർ എഴുതുമ്പോഴാണ് തെറ്റ് വരാറുള്ളത്. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്തവരാണ്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും മറ്റ് ഏത് മേഖലയിലുള്ളവരാണെങ്കിലും തന്നെ IELTS അല്ലെങ്കിൽ OET കാര്യത്തിലും ഇത് തന്നെയാണ് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. തുടർച്ചയായി റെഗുലറായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസിയായി ആദ്യ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് IELTS അല്ലെങ്കിൽ OET. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പഠിക്കാൻ സാധിക്കില്ല. അതിനുശേഷം ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് 2 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള സമയത്ത് മുഴുവൻ സമയം പഠിക്കുക. ഒരു 30 ഡേയ്സ് ഹോളിഡേ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹോസ്റ്റൽ ഫെസിലിറ്റിയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക. പഠിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു 30 ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ 100% നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് പാസ്സായവരിൽ പലരും ഇവിടെ UK എത്തിയിട്ടുള്ളതും. പഠിക്കാൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം ചെയ്യേണ്ടത് ഒരു എക്സാം സിറ്റുവേഷനിൽ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയും നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടി, നിങ്ങളുടെ ലെവൽ ഓഫ് ഇംഗ്ലീഷ് എവിടെയാണ് എന്ന് സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്ലാനാണ് തയ്യാറാക്കേണ്ടത്. റീഡിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഫാസ്റ്റായി ആൻസർ ലൊക്കേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. ഈ ഫാസ്റ്റായിട്ടുള്ള മെത്തേഡ് തീർച്ചയായിട്ടും തുടരെ തുടരെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടാവുന്നതേയുള്ളൂ. 200 റീഡിംഗ് പാസേജുകളെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ ആൻസർ ലൊക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കും. പിന്നെ മറ്റൊരു കാര്യം, നന്നായി ഗ്രാമർ പഠിക്കുക എന്നുള്ളതാണ്. റൈറ്റിങ്ങിന് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാ ടെൻസുകളെക്കുറിച്ചും നല്ലൊരു ഡീപ്പ് നോളജ് തന്നെ നിങ്ങൾക്കുണ്ടാവുക. നല്ല സെൻറ്റൻസ് ഫോർമേഷനുകൾ ധാരാളം എഴുതി പഠിക്കുക. ആ സെൻറ്റൻസുകൾ മാറ്റിയും മറ്റ് പല രൂപത്തിലും വീണ്ടും വീണ്ടും എഴുതി പഠിക്കുക. എപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോ അത് പരമാവധി മേക്ക് യൂസ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോട്, ടീച്ചേഴ്സിനോട്, മറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ള ആരോടും പരമാവധി ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്ന, മാഗസിൻസ് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നന്നായി പെട്ടെന്ന് തന്നെ റീഡിങ്ങിലുള്ള എബിലിറ്റി കൂട്ടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ദിവസം പോലും മിസ്സാകാതെ ന്യൂസ് പേപ്പറോ മാഗസിൻസോ വായിക്കുക. മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് ചാനലുകളും യൂട്യൂബിൽ ഇന്ന് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും BBC പോലുള്ള ചാനലുകൾ റെഗുലറായിട്ട് കാണുക. ന്യൂസും ഡോക്യുമെൻ്ററീസും സ്ഥിരമായി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറേ നാൾ കൊണ്ട് തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ലിസണിങ്ങിൻ്റെ കാര്യത്തിലുണ്ടാകും. നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും എക്സാമിന് പോകുമ്പോഴായാലും നല്ല കോൺഫിഡൻസോടുകൂടി നന്നായി ശ്രമിക്കുക. ഒരു കാരണവശാലും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സോടുകൂടി ഒരു വർക്കും സക്സസ്ഫുൾ ആവില്ല. അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് തന്നെ നന്നായി പഠിക്കാൻ ശ്രമിക്കുക. റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റിപ്പീറ്റായിട്ട് വാക്കുകൾ ഉപയോഗിക്കാതെ നല്ല ഫോർമേഷനുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരു തവണ നിങ്ങൾ ഹൗവർ ആണ് ഉപയോഗിച്ചതെങ്കിൽ അടുത്ത തവണ ഓൾ ഇൻ ഓൾ എന്ന് ഉപയോഗിക്കുക. മറ്റൊരു തവണ മോർ ഓവർ എന്ന് ഉപയോഗിക്കുക. മറ്റൊരു കണക്റ്റിംഗ് ലിങ്കിൽ നെവർത്ത്ലെസ് എന്ന് ഉപയോഗിക്കുക. ഇതുപോലെ മാറി മാറി ധാരാളം കണക്റ്റിംഗ് ലിങ്കുകൾ പഠിക്കുക.
കൂടുതൽ വാക്കുകൾ പഠിക്കുക, ഇതെല്ലാം നിങ്ങളുടെ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും എല്ലാം നന്നായി സഹായിക്കും. നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് കരുതി ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കുന്ന കാര്യം മാറ്റിവെക്കരുത്, ഉപേക്ഷിക്കരുത്. തീർച്ചയായിട്ടും തനിയെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലാൻ തയ്യാറാക്കുക. ആ പ്ലാൻ അനുസരിച്ച് എത്ര മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യാൻ പറ്റും അതനുസരിച്ച് തനിയെ തന്നെ പഠിക്കുക, ധാരാളം മെറ്റീരിയൽസ് വാങ്ങുക. ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി ഇത് ഉറപ്പായി ഞാൻ പാസ്സാകും എന്നുള്ള ആ തീവ്രമായ ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളെ വിജയത്തിൽ കൊണ്ടെത്തിക്കും. ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വന്ന് വർക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും സാധിക്കും. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സമയത്ത് വീണ്ടും കാണാം. തീർച്ചയായും നിങ്ങൾക്ക് OET അല്ലെങ്കിൽ IELTS പാസ്സാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.